സ്തോത്രം പ്രൈസ് ലോർഡ്. ഇന്നത്തെ കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങള് നിവർത്തികരണമൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രികാല മശിഹ അവനൊരു കാരണവും കൂടാതെ വെറുക്കപ്പെടും, അവർ അവനെ പകയ്ക്കും എന്നുള്ളതായ പ്രവചനം ആണല്ലോ കേട്ടത്. അതിന്റെ നിവർത്തികരണമൊക്കെ നമ്മൾ കണ്ടല്ലോ. സ്തോത്രം. ഈ രാത്രികാലവും നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. ദാസിനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഫസി 31-ാമത്തെ പ്രോഫസിയാണ്. മെസ്സായ വുഡ് ബി ക്രൂസിഫൈഡ് വിത്ത് ക്രിമിനൽസ്. അതിക്രമക്കാരോടുകൂടി അല്ലെന്നുണ്ട്, ക്രിമിനൽസിന്റെ കൂടെ, അത് നമ്മൾ പിന്നീട് വായിക്കാം, ക്രിമിനൽസിന്റെ കൂടെ ക്രൂസിഫൈ ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രവചന നിവർത്തിയാണ് ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പാസ്റ്ററെ, ഇത് ചിന്തിച്ചിട്ട് എന്താ കാര്യം സാധിക്കാന്? കള്ളന്മാരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ അന്ന് തിരുമേനിമാര്, ഞങ്ങളുടെയൊക്കെ ഉപദേശിമാര്, ഞങ്ങളുടെയൊക്കെ വലിയ വലിയ ആൾക്കാര്, അവരുടെ അടുക്കലാണ് കർത്താവ് ഉള്ളത്. നമുക്ക് നോക്കാം യെശയ്യാ പ്രവചനം 53:12 വാക്യത്തിലാണ് ഈ പ്രവചനം ഉള്ളത്. ഈ പ്രവചനം ഉള്ളതിനാൽ സ്തോത്രം. ഇങ്ങനെ ഒരു പ്രവചനം അന്ന് യെശയ്യാവ് പ്രവചിച്ചതിനാൽ സ്തോത്രം പറയാം നമുക്ക്. കാരണം അത് നമുക്ക് നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഏ, ഞാൻ ക്രിമിനൽ ഒന്നുമല്ല. എല്ലാവർക്കും പറയാനുണ്ട്. മക്കളെ, നമുക്ക് നോക്കാം, നമുക്കാണോ ഒന്ന്, നമുക്ക് വേണ്ടിയാണോ ഒന്ന്. അതിന്റെ യെശയ്യാപ്രവചനം 53:12 ഒന്ന് വായിച്ചാണ്. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കി കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അതിക്രമക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അതിനാൽ നമുക്ക് ഒത്തിരി സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ തലപ്പത്തിരിക്കുന്നവരെ ഓർത്തിട്ട് അയ്യോ, അവരുടെ അടുക്കലാണ് ദൈവമുള്ളത്, അവർ പറയുന്നത് പോലെയാണ്. തലപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരെ ഓർമ്മ വരുന്നുണ്ട്. അത് കത്തോലിക്ക സമുദായത്തിലായാലും മലയാളം ഇവനാണ് യാക്കോബ സമുദായത്തിലായാലും മർത്തോമ സമുദായത്തിലായാലും ഞങ്ങളുടെ ഏത് സമുദായത്തിലായാലും പെന്തിക്കോസ് കൂട്ടായ്മയിലായാലും വലിയ ആൾക്കാര് അവരെയാണ് നമ്മളെല്ലാം വലുതായിട്ട് കാണുന്നത്. പക്ഷെ കർത്താവ് ആരോടുകൂടിയാണ് എണ്ണപ്പെട്ടത്? എന്റെ കൂടെയും എന്നോടൊപ്പം നിങ്ങളോടൊപ്പം എണ്ണപ്പെട്ടത്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. ഈ പ്രവചന നിവർത്തിയെ കുറിച്ച് ചില ആഴമായിട്ട് ചിന്തിക്കാനായിട്ട് പോകണം. ഞാൻ ഇന്നലെയും ഇന്നും ഇതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചു. വേറെ ഒരു വാക്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം ഇതിന്റെ ഈ പ്രവചനത്തിന് ഇത്രയും ആഴമുണ്ടെന്നുള്ള വിവരം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 27-28 വാക്യം വായിച്ചാട്ടെ. അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലുത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ളത് തിരുവെഴുത്ത് നിവൃത്തിയായി. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അപ്പൊ തിരുവെഴുത്തിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുണ്ട്. ഞാനിത് തപ്പി നോക്കിയിട്ടൊന്നും കണ്ടില്ല. എനിവേ, നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ പറയുക. പക്ഷെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കർത്താവിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക്
വലിയ വലിയ ആൾക്കാരുടെ അടുക്കെ ചെന്ന കാണാൻ കിട്ടത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത്. രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. നമുക്ക് ആ ക്രൂശീകരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 27:38 വാക്യത്തിനകത്ത് യഹൂദന്മാർ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്കുമിതെ വെച്ചു. വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെ അവനോടുകൂടെ ക്രൂശിച്ചു. മത്തായി അതിനെക്കുറിച്ച് അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ലൂക്കോസ് ഇച്ചിരി വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലോട്ട് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനായിട്ട് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം ആദ്യം നമുക്ക് 5 എടുക്കാം. 5 ലൂക്കോസ് ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട്, കാരണം ലൂക്കോസ് ഒരു ജാതീയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ യഹൂദന്മാരുടെ ആളല്ലായിരുന്നതുകൊണ്ട് നമുക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കലോട് ചെല്ലാം. 5:27-32 വാക്യങ്ങൾ വായിച്ചാട്ട്. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരും അവരോടുകൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു പിടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് അത് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം യേശുവിനെ ഇവര് തപ്പിത്തപ്പി ചെന്നപ്പോ എവിടെയാ കണ്ടുകിട്ടിയത്? ലേവി എന്ന് പറയുന്ന ഒരു ചുങ്കം എത്തിയിരിക്കുന്നവന്റെ വീട്ടിലാണ് കണ്ടുകിട്ടിയത്. അവരെല്ലാം ഇവരെ എങ്ങനെയാ കണ്ടേക്കുന്നത്? പാപികൾ, അധർമ്മികൾ. അപ്പൊ നീതിമാന്മാരെന്ന് അഭിമാനത്തോടെ നടക്കുന്നവരെല്ലാം ഇവരെ കണ്ടേക്കുന്നത് പാപികള്. അങ്ങനെയല്ലയോ മിക്കവാറും ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ലോകത്തിലുള്ളവരെല്ലാം പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നു കർത്താവേ. ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് ഇപ്പൊ ഇതൊന്നും പാപം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ തോന്നും. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ പ്രാർത്ഥന. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആൾക്കാർ അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കാതെ ആയെന്നുള്ളൊരു വലിയൊരു സന്തോഷ വാർത്തയുണ്ട് എന്റെ പ്രകടനകളിൽ. പിന്നെ വേറെ വല്ലയിടത്തും പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. അവൻ പുറപ്പെട്ട് സുഖസ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ലേവി എന്നൊരുത്തൻ, എന്നെ അനുഗമിക്ക. എന്നാൽ ഈ കർത്താവിനെ അനുഗമിക്കാൻ പറഞ്ഞപ്പോ തന്നെ അവൻ എന്ത് ചെയ്തു? അനുഗമിച്ചു. ഈ പരീശന്മാരും ഇവരെല്ലാം കർത്താവ് പറഞ്ഞാല് അവനെ കേൾക്കുന്നുണ്ടോ? ഇല്ല. അവര് ഇവരെ എന്ത് ചെയ്യാനാണ് നടക്കുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും എന്തിനാണ് നടക്കുന്നത്? കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നത്. എന്ത് കണ്ടുപിടിക്കാന്? കുറ്റം കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ യാക്കോബിനെ ഇന്നും യാക്കോബിനെ കുറ്റം പറഞ്ഞൊരാള് പറഞ്ഞിട്ടുണ്ടോ? അപ്പം യാക്കോബിന്റെ എന്നിട്ട് ആരുടെ കൂടെ ഇരിക്കാൻ പോകുന്നത്? അതാ ഇതൊക്കെ രസം. ഇരിക്കാൻ പോകുന്ന അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ യാക്കോബിന്റെയും കൂടെ പന്തിയിലാണ് ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ പുള്ളിയെ പറ്റി എപ്പോഴും എന്ത് പറഞ്ഞോണ്ട് നടക്കണോ? കുറ്റം പറയണോ? കുറ്റം പറയുന്നവർ ആരെങ്കിലും കർത്താവിന്റെ കൂടെ ഇരിക്കുന്നുണ്ടോ? അവൻ ആരുടെ കൂടെ ഇരിക്കുന്നത്? ചുങ്കക്കാരുടെയും പാപികളുടെയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർക്ക് പെറുപിറത്തു. അപ്പം ഇവര് കർത്താവിനെ ക്രൂശിക്കാൻ നേരത്തും നീ നിന്റെ ഇരിപ്പ് ജീവനോട് ഇരുന്നപ്പോഴും നീ ആരുടെ കൂടെ ഇരുന്നത്? ചുങ്കക്കാരും പാപികളുമായിരുന്നു നിന്റെ കൂട്ടുകാര്. ഇനി മരിക്കുമ്പോഴും നിന്റെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് അവർ തീരുമാനമെടുത്തു. അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കണം.
നമ്മൾ നോക്കാം ഏഴാം അധ്യായം. ഞാനിത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, കർത്താവ് എന്റെ കൂട്ടുകാരനായതിനാ സ്തോത്രം, കർത്താവ് എന്റെ സ്നേഹിതനായതിനാ സ്തോത്രം. കാരണം നീതിമാന്മാരെ തിരക്കിയല്ല കർത്താവ് വന്നത്, ആരെ തിരക്കിയായിരുന്നു? പാപിയെ തിരക്കിയാണ് വന്നത്, മാനസാന്തരത്തിന് ആവശ്യമില്ലാത്തവരെ തിരക്കിയല്ല, മാനസാന്തരം ആവശ്യമുള്ളവരെ തിരക്കിയാണ് വന്നത്. കർത്താവ് എനിക്ക് മാനസാന്തരത്തിന് ഇട കിട്ടിയതിന് ആ സ്തോത്രം നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും. അടുത്തത് ഏഴാം അധ്യായത്തിലേക്ക് വന്നാണ്, അതിന്റെ 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കിക്കളഞ്ഞു. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന അന്യനും വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ. തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു, അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു, തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനമോ, എന്താണ് ഇതിന്റെ ആവശ്യം? ജ്ഞാനമാണ് ഇതിനാവശ്യം. യോഹന്നാന് ഒരു തട്ടിൽ, യേശു വേറൊരു തട്ടിൽ. യോഹന്നാനാണെന്നുണ്ടെങ്കിൽ തിന്നാതെയും കുടിക്കാതെയും ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വെട്ടക്കിളിയും കാട്ടുതേനുമായിട്ട് ജീവിക്കുന്നു, അരയിൽ തോൽവാറും എന്താണ് ധരിച്ച് ഈ ഇതുപോലെ ഒരു കാട്ടു മനുഷ്യനെ പോലെ നടക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ കണ്ടപ്പോ, അവൻ സ്നാനപ്പെടുത്തിയപ്പോ പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഇതെല്ലാം വന്ന് കണ്ടു. ഇവരെന്തിനാ വന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. മരുഭൂമി ചെന്ന കാണുന്നത് ന്യായശാസ്ത്രിമാര്, പരീശന്മാര്, സാധുക്കര്, വലിയ തലപ്പത്തിരിക്കുന്നവന്മാര്. അപ്പം എന്നാൽ യോഹന്നാൻ സ്നാനപ്പെടുത്തിയപ്പോ അവര് ആരെയാണ് സ്നാനപ്പെടുത്തിയത്? എല്ലാ ജനമൊക്കെയും, എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ എന്ത് ചെയ്തു? നീതീകരിച്ചു. എന്നാൽ ഇവര് സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. അപ്പം ഈ മേളിലിരിക്കുന്നവരെല്ലാം, മിക്ക ആൾക്കാരും എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി. ദൈവിക ആലോചന പലപ്പോഴും വൃഥാവാക്കി കളയുന്നു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് അവരെ നോക്കിയല്ല പഠിക്കേണ്ടത്, പിന്നെ ആരെ നോക്കി പഠിക്കണം? ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കി അതുപോലെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അവരങ്ങനെയൊക്കെയാണല്ലോ മക്കളെ, ആരെങ്ങനെയായാലും നമ്മൾ 1-on-1 കർത്താവിന്റെ സന്നിധി ചെല്ലേണ്ടിവിടാം. കർത്താവിനോടുകൂടി കഷ്ടം അനുഭവിച്ചു, കർത്താവിനോടുകൂടി നിന്ന പരിഹാസം അനുഭവിച്ചു. കർത്താവ് ആരുടെ കൂടെയൊക്കെയായിരുന്നു, ആരെ തേടിയായിരുന്നു വന്നത്? കാണാതെ പോയതിനെ തേടിയാ വന്നത്, പാപികളെ തേടിയാണ് വന്നത്. അവൻ ആരുടെയും തിന്നനും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, അവൻ എന്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ട് എന്തിനാണ് ഈ ഭാഗങ്ങളൊക്കെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ പ്രവചനം അവിടെ ഉണ്ടായി? അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി, അവനെ ജീവിതം മുഴുവനും അവനെ അധർമ്മികളുടെ കൂട്ടത്തിലായിരുന്നു അവരെണ്ണിയിരുന്നത്. കാരണം
കർത്താവിന്റെ ശുശ്രൂഷ മുഴുവനും ആരോടൊപ്പമായിരുന്നു? അതിന് 15-ാം അധ്യായത്തിനുമുണ്ട്. 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അതിലും പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഇപ്രകാരമാണ്, അവര് ചെന്ന് നോക്കിയിടന്ന് ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അപ്പോ ശാസ്ത്രിമാരും പരീശന്മാരും പറയുന്ന കേൾക്കുകയും ഇവൻ പാപികളെ കൈകൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പെറുപെറുത്തു. എന്നിട്ട് കർത്താവ് അവരോട് ഉപമകൾ പറയുന്നുണ്ട്. ആടിന്റെ ഉപമ പറയുന്നുണ്ട്, ദ്രഹ്മയുടെ ഉപമ പറയുന്നുണ്ട്, ഒരു പരീശനുണ്ടായ രണ്ട് പുത്രന്മാരുടെ ഉപമ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ധനാഢ്യനായ ഒരു മനുഷ്യന് എന്താണ് ഉണ്ടായിരുന്ന കാര്യസ്ഥന്റെ ഉപമ പറയുന്നുണ്ട്. അവസാനം അവർ പറയുന്ന ഒരു വേടുണ്ട് 16-ാം അധ്യായത്തില്. ഇതെല്ലാം കേട്ടതിന് ശേഷം അവർ പറയുന്ന ഒരു വാക്ക്, അതിന്റെ 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഇതൊക്കെ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അടുത്ത വാക്യമാണ്, അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപ് നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രോട്. അപ്പം ഈ ഉപമ 4 ഉപമകളും പറഞ്ഞ് പഠിപ്പിച്ചിട്ടപ്പം അവർക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയാമോ? അവർ കർത്താവിനെ വിധിച്ചു. എന്താ വിധിച്ചത്? എന്താണ് വിധിച്ചത്? ദ്രവ്യാഗ്രഹികളായ പരിഹസിച്ചിട്ട് പറഞ്ഞു, പരിഹസിച്ചവരെ, അതായിരുന്നു അവര് വിധിച്ചത്. അപ്പോ ഈ പരിഹാസം എവിടെയും തുടങ്ങി തുടർന്നും കർത്താവിന്റെ ക്രൂശാരോഹണത്തിൽ വരെയും. അപ്പോ കർത്താവിന്റെ ശുശ്രൂഷ മുഴുവനും ആദ്യം മുതലേ തുടങ്ങിയത് കപ്രനഹോം, ഗലീല, സബദി, നഫ്താലി ദേശം, ഇരുട്ടുള്ള ദേശത്താണ് തുടങ്ങിയത്. അപ്പൊ നമ്മള് ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിക്കാൻ നിനക്ക് വേണ്ടി സാധ്യത കൂടുതലാണ്. വെളിച്ചമുള്ളിടത്തല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്, ഇരുട്ടാണെങ്കിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അന്ധകാരത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ പ്രകാശത്തിന് കൊണ്ടുവരുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 23-ാം അധ്യായത്തിലാണ് അതിന്റെ 47 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് ഇതിനകത്തിലെ ഈ പാട്ടിന്റെ ഒരു മിനിറ്റ്, ഇതാണ് ഇതിനകത്തിലെ. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ കർത്താവിനോടുകൂടെ രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിവിടെ വായിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. അവകാശം നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. മറ്റവന് അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നും നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോ കർത്താവിനെ ആരോടുകൂടെയാണ് ക്രൂശിച്ച? രണ്ട് കള്ളന്മാരോടുകൂടി. അതിനകത്തിലെ ഒരു കള്ളൻ ആദ്യമായിട്ട് ലോകത്തിൽ ഒരു നീതിമാനും കയറാൻ സാധിക്കാത്ത സ്ഥലത്ത് ആദ്യം കയറിയതാരായിരുന്നു? കള്ളൻ. നീതിമാന്മാർ അനേകരുണ്ടായിരുന്നു, അവരാരും ചെന്നെത്തുന്നതിന് മുമ്പേ കയറിയതാരായിരുന്നു? ദുഷ്പ്രവർത്തിക്കാരൻ. ദയമകളെ, കർത്താവ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. ചുങ്കക്കാരും അല്ല, ഈ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞത്
കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ പന്തിയിലിരിക്കും. എവിടെ ഇരിക്കും? പന്തിയിലിരിക്കും. അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നല്ല രസമായി കേൾക്കാൻ, രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് രാത്രി കാലം ചിന്തിക്കുക, നാം കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുമോ? അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ. നീ ഒരു പക്ഷെ പറയുമായിരിക്കും, നീ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, കുറ്റം ചെയ്തവനാണ്. കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കുന്നത്, നീതിമാന്മാരെ തിരക്കിയല്ല കർത്താവ് വന്നത്. നീ ഒരു പക്ഷെ പറയുമായിരിക്കും, എന്റെ പാപം കർത്താവിന് ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന്. പൈതലെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അവൻ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് സമശിക്ഷാവിധിയിലായ ഒരു കള്ളനോട് ഒരുത്തൻ പറഞ്ഞു, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു തന്നെയല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് അവനെ ദുഷിച്ചു പറഞ്ഞു. അവനെ ദുഷിച്ചവൻ രക്ഷ പ്രാപിക്കാൻ പറ്റിയില്ല. എന്നാൽ അവനെ അറിഞ്ഞവൻ, മനസ്സിലാക്കിയവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ എന്ന്. എന്തായിരുന്നു അവൻ പറഞ്ഞത്? അവനും ഒരു തെറ്റും ചെയ്യാത്തവൻ, ക്രൂശന്മാർ കിടന്ന കള്ളൻ പോലും പറയുകയാണ്, ഇവന് ഒരു തെറ്റും ചെയ്യാത്തവൻ. എന്തോ ഒരു വലിയ സാക്ഷ്യമാണ് ആ ക്രൂശന്മേൽ കള്ളന്മാരുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് പ്രാപിച്ചത്. എത്ര വലിയ സാക്ഷ്യമാണ്! നാമോ ന്യായമായത് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വാ, ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞത്, മരണത്തോടും അല്ലടിക്കുമ്പോഴും കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ ഇടയായവന് പറുദീസയിൽ കയറാൻ സാധിച്ചു. ദൈവമക്കളെ, നാം കർത്താവിനോട് കൂടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് എന്താണ് നമ്മളോട് പറയുന്നത്? എബ്രായ ലേഖനം 12:1-3 വാക്യങ്ങൾ. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും. പ്രൈസനോട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതെ ഇരിപ്പാൻ. എന്തുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം ഈ ലോകത്തിലെ നടപ്പും പ്രവൃത്തിയും, നമ്മള് വലുതായിട്ട് കരുതുന്ന അനേകരുടെ പ്രവൃത്തികളും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുത്തു പോകും. അങ്ങനെ മടുത്തു പോകാതിരിപ്പാൻ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. ലോകമനുഷ്യനെ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള നേതാക്കന്മാരെയോ ലോകത്തിലുള്ള വേറെ നിങ്ങൾ പറയുന്ന ആരെയോ അല്ല നമ്മൾ നോക്കേണ്ടത്. ആരെ നോക്കണം? വിശ്വാസത്തിന്റെ നായകനും. അത് ഇംഗ്ലീഷിൽ അത് വിശ്വാസത്തിന്റെ നായകൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. നായകൻ എന്നുള്ള വേർഡ് തെറ്റാണ്. അത് കർത്താദാസനെ ഒന്ന് വായിച്ചാട്ടെ, ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന്. Looking unto Jesus, the author and perfecter of our faith. Thank you. What is the meaning of author? Author എന്ന് പറഞ്ഞാൽ അതിന്റെ എഴുത്തുകാരൻ, അല്ലെന്നുണ്ടെ രചയിതാവ്, അല്ലെന്നുണ്ടെ അതിന്റെ ഉടമസ്ഥാവകാശമുള്ളവൻ.
നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ, ലീഡർ എന്ന് പറഞ്ഞാൽ അവൻ്റെതല്ലത്, അത് തെറ്റ് ട്രാൻസ്ലേഷനാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പം ഹീസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓർ പെർഫെക്റ്റർ ഓഫ് ദ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകൻ എന്നല്ല പറയണ്ടേ, ഹീസ് ദ ഓതർ ഓഫ് ദ ഫെയ്ത്ത്. അപ്പം വിശ്വാസത്തിൻ്റെ ഓതറും അതുപോലെ തന്നെ അതിനെ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. എന്തായിരുന്നു കർത്താവ് നോക്കിയത്? ഈ ലോകത്തിലുള്ള അല്പനേരത്തെ കഷ്ടത്തെക്കുറിച്ചല്ല നോക്കിയത്, പിന്നെവിടെയാണ് നോക്കിയത്? നോക്കിയത് ഉന്നതമായത് ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗമാണ് നോക്കിയത്. മക്കളെ, അതുകൊണ്ടാണ് ഈ അധികം കഷ്ടം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര അനിഷ്ടമായിട്ട് തോന്നുന്നത്. കാരണം കർത്താവ് അതിനെ അപമാനത്തെ എന്തായിട്ട് എണ്ണി, അലക്ഷ്യമായിട്ടെണ്ണി. പൗലോസ് അതിനെ അലക്ഷ്യമായിട്ടെണ്ണി. പക്ഷേ ദൈവമക്കൾ എന്ന് പറയുന്നത് അതിനെ പൊക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമ്മള് പൊക്കി നടത്തിക്കൊണ്ട് പൊക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ ആയിരിക്കണം, അതായിരിക്കണം നമ്മൾ ഉയർത്തേണ്ടത്. അവൻ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ ആ കള്ളനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ അവൻ്റെ മകനാക്കുവാൻ, മകളാക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ അവനോടുകൂടെ ഇരിക്കുവാൻ യോഗ്യത തന്ന ആ ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം പ്രേസിലോട്. രാത്രികാലം കേൾപ്പിച്ച നല്ല ദൈവീകാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. മശിഹായെ രണ്ട് കള്ളന്മാരുടെ നടുവിലായിട്ട് ക്രൂശിച്ചു എന്നുള്ള പ്രവചനം അതിൻ്റെ നിവൃത്തീകരണമാണ് എന്നെ കണ്ടത്. കർത്താവ് ജീവിച്ചപ്പോഴും കർത്താവ് മരിച്ചപ്പോഴും പാപികളുടെ ഇടയിലായിരുന്നു. സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാന് പാപികളെ തേടിയാണ് വന്നത്. അങ്ങനെ അനേകർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അവസാനം നമ്മൾ കണ്ടതുപോലെ ആ ക്രൂശിൽ കിടന്നപ്പോഴും അവിടെ ഇതാ ഒരു കള്ളൻ അവന് വിശ്വസിച്ച് ആമേൻ ഹാലലിയ രക്ഷ പ്രാപിപ്പാൻ അവനും ഇടയായല്ലോ. സ്തോത്രം. എത്ര മനോഹരമായ ഒരു ആലോചനയായിരുന്നത്. സ്തോത്രം ഹാലലിയ. നമുക്ക് കേട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. സ്തോത്രം. കേട്ട വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് ഇല്ലായിരിക്കാമല്ലോ. കർത്താവിൻ്റെ വിരിയും സഹായിക്കും.